Assalamu alaikum wa rahmatullah. Alhamdulillah. Alhamdulillah rabbil alameen. Wassalatu wassalamu ala rasulihil amin. Wa ala alihi wa sahbihi ajma'in. Amma ba'du. Ya ayyuhalladhina amanu attaqullaha haqqa tuqatin ولا تموتن الا وانتم مسلمون ഏറ്റവും ബഹുമാനപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെ കൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഈ പള്ളിയിൽ സമ്മേളിക്കുകയായി. ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഒരു പുതിയ മാസത്തിലേക്ക് നാം കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. റബീഉൽ അവൽ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ, അല്ലാഹു അല്ലാതെ ആരാധനകർഹനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലാണ് എന്ന് വിശ്വസിക്കാതെ ഒരാളും തന്നെ മുസ്ലിമാവുകയില്ല. അല്ലാഹുവിലും അല്ലാഹുവിൻ്റെ റസൂലിലും വിശ്വസിക്കുകയും അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന വിശുദ്ധമായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വേണ്ടി പ്രത്യേകമായി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റബീഉൽ അവൽ മാസത്തിൽ അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കാത്ത പ്രവാചകൻ്റെ മാതൃകയില്ലാത്ത ഒട്ടനവധി ബിദഅത്തുകൾ പുത്തനാചാരങ്ങൾ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് സംസാരിക്കുകയും യഥാർത്ഥത്തിലുള്ള പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധം നൽകുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ശക്തമായി വിമർശിച്ചിട്ടുള്ള പുത്തനാശയങ്ങൾക്കെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുഹബ്ബത്തിൻ്റെ പ്രവാചക സ്നേഹത്തോടുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി കൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ അർബഅത്തും മിനൽ ഹുറം, നാല് മാസങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധമായ മാസങ്ങളായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങൾ, ആ മാസങ്ങളിൽ എവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല റബീഉൽ അവൽ മാസത്തെ സംബന്ധിച്ച് പറഞ്ഞു തന്നിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ അഞ്ച് മാസങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിച്ചതായി നമുക്ക് കാണാം. ആ അഞ്ച് മാസങ്ങളിലും ഈ റബീഉൽ അവൽ മാസം ഉൾപ്പെടുന്നില്ല. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ പരിശുദ്ധമായ റമളാനു ഷരീഫിനെ സംബന്ധിച്ച് ഖുർആനിൽ പരാമർശമുണ്ട്.
പക്ഷേ ഈ മാസത്തെ കുറിച്ച് അഥവാ റബീഉൽ അവ്വലിനെ കുറിച്ച് ഒരു പരാമർശവും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ്, മുഹബ്ബത്താണ് എന്നതിൻ്റെ പേരിൽ ഒരുപാട് അനാചാരങ്ങളും ഒരുപാട് ദീനിലില്ലാത്ത പുതിയ പുതിയ പുത്തനാശയങ്ങളും ദൈനംദിനം നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യഥാർത്ഥ പ്രവാചക സ്നേഹം എന്താണ്, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മുഹബ്ബത്ത് എന്താണ്, അള്ളാഹുവിൻ്റെ ദീന് കേട്ട് മനസ്സിലാക്കിയ ആ പ്രവാചകൻ്റെ കൂടെ ജീവിച്ച് മരണപ്പെട്ടുപോയ മഹത്തുക്കളായ സ്വഹാബത്തുൽ കിറാം അവരെങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിച്ചത്, ആ സ്വഹാബത്തുൽ കിറാമിൽ നിന്ന് ദീൻ എന്താണ് എന്ന് കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് മരണപ്പെട്ടുപോയ മഹത്തുക്കളായ താബിഈങ്ങളായ ആളുകളും അവരെന്താണ് മനസ്സിലാക്കിയത്, അവരെ തുടർന്ന് വന്ന തബഉ താബിഈങ്ങളായ ആളുകളും അതിന് ശേഷം വന്ന അയിമ്മത്തുൽ മദ്ഹബിൻ്റെ ആളുകളും ഇമാമിങ്ങളായ ആളുകളും ഇങ്ങനെ സലഫു സ്വാലിഹിങ്ങളായ ആളുകളും നാളിതുവരെ കഴിഞ്ഞു പോയ സലഫു സ്വാലിഹിങ്ങളായ സജ്ജനങ്ങളായ ആളുകളും അവരെങ്ങനെയാണ് പ്രവാചകനോടുള്ള സ്നേഹം മനസ്സിലാക്കിയത്, എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ അവർ സ്നേഹിച്ചത്, അതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി പ്രാമാണികമായി കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന വിഷയത്തിൽ ലോകത്ത് മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടവരാണ്, ആദരിക്കേണ്ടവരാണ്, ബഹുമാനിക്കേണ്ടവരാണ്. ആ പ്രവാചകൻ്റെ സുന്നത്തിലൂടെ ആ പ്രവാചകൻ്റെ ചര്യയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളുകളാണ് ഓരോ സത്യവിശ്വാസികളായ ആളുകളെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിനെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അവിടുത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്താണ് പ്രവാചകൻ പഠിപ്പിച്ചത്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ സത്യവിശ്വാസിയാവുകയില്ല, നിങ്ങൾ ഒരാളും തന്നെ ഈമാൻ കൊണ്ട് പൂർണ്ണമാവുകയില്ല, സ്നേഹിക്കുന്ന നാം ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ മക്കള്, നമ്മുടെ സന്താനങ്ങള് അവരെക്കാളേറെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് വരേക്കും, ഒരു മനുഷ്യൻ സ്നേഹിക്കുന്നത് വരേക്കും ഒരാളും തന്നെ സത്യവിശ്വാസിയാവുകയില്ല എന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, ഈമാൻ പൂർത്തിയാവാനുള്ള മാനദണ്ഡമാണ്. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടവരാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശരീരത്തേക്കാൾ കൂടുതൽ കടപ്പെട്ടവരാകുന്നു, അടുത്തവരാകുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുന്നതിൽ ലോകത്ത് തർക്കമില്ല. ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടതുണ്ട്, അല്ലാത്ത പക്ഷം നമ്മുടെ ഈമാൻ പൂർണ്ണമല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നിട്ടുള്ളത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പഠിപ്പിക്കുകയാണ്. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിബ്നു ഇശാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമായിരുന്നു. അവിടുന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൈ ഉമർ റളിയല്ലാഹുവിൻ്റെ കൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹുവിൻ്റെ ശരീരത്തിലേക്ക് വെച്ചു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, റസൂലെ, എൻ്റെ സ്വന്തം ശരീരമൊഴിച്ച് മറ്റെല്ലാവരെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തങ്ങളാണ്, നബിയാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
ഇല്ല, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. നീ നിന്റെ സ്വന്തം ശരീരത്തെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത് വരേക്കും നിന്റെ ഈമാൻ അത് അപൂർണമാണ്, പൂർണ്ണമല്ല എന്ന് ഉമർ റളിയല്ലാഹുവിന് മറുപടി കൊടുക്കുകയാണ്. ആ സമയത്ത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് പറഞ്ഞു, ഫഖാല ലഹു ഉമറ ഫഇന്നഹു ആന വല്ലാഹി ലഅന്ത അഹബ്ബ ഇലയ്യ മിൻ നഫ്സി. അല്ലാഹുവിന്റെ റസൂലേ, ഇതാ ഇപ്പോൾ അവിടെ മടിച്ചു നിന്നില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്. എന്നാൽ റസൂലേ, ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് തീരുമാനമെടുക്കട്ടെ എന്നൊന്നും അവിടെ പറഞ്ഞില്ല. ഉമർ ബിൻ ഖത്താബ് പറഞ്ഞത്, ഈ സെക്കൻഡിൽ, ഈ നിമിഷത്തിൽ അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ ശരീരത്തെക്കാൾ കൂടുതൽ, എൻ്റെ സ്വന്തം ശരീരത്തെക്കാൾ കൂടുതൽ ഞാൻ അങ്ങയെ പ്രിയം വെക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ കൊടുത്ത മറുപടി, അൽആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറെ നിന്റെ ഈമാൻ പൂർണ്ണമായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹുവിനോട് പറയുകയാണ്. സ്വന്തം ശരീരത്തെക്കാൾ കൂടുതൽ പ്രവാചകനെ സ്നേഹിച്ച ആളുകളായിരുന്നു മഹാന്മാരായ സഹാബത്തുൽ കിറാം. അങ്ങനെ സ്നേഹിച്ചാൽ മാത്രമാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ മനുഷ്യനും സ്വന്തം ശരീരത്തെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകൾ, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ദീനിന്റെ ചെറുതും വലുതുമായിരിക്കുന്ന കാര്യങ്ങൾ അത് ശിരസ്സാവഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് കേട്ട് മനസ്സിലാക്കിയ, ദീന് പഠിച്ച സഹാബത്തുൽ കിറാം അവരെങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ഒരു സഹാബിയെ ശത്രുക്കൾ, ആ സഹാബിയെ തട്ടിക്കൊണ്ടുപോവുകയാണ്. ആ സഹാബിയെ വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടി വിധിക്കുകയാണ്. അങ്ങനെ ആ വധശിക്ഷക്ക് മുൻപായിക്കൊണ്ട് ആ സഹാബിയോട് തൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താണ് എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹത്തോട് പറയുകയാണ്, നിന്നെ മോചിപ്പിക്കുകയും പകരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുകയും ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുമോ? നിന്നെ വെറുതെ വിടാം, നിന്റെ മുഹമ്മദിനെ വധിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ എന്ന് സഹാബിയോട് ചോദിച്ചപ്പോൾ ആ സ്വഹാബി കൊടുത്ത മറുപടി, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാനാവതല്ല എന്ന് ആ സ്വഹാബി പ്രതികരിക്കുകയാണ്. എവിടെയാണ് സഹോദരന്മാരെ, മരണശിക്ഷക്ക് വിധേയമായി ഇതാ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ മരണശിക്ഷ നടപ്പാക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ സഹിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച സ്വഹാബത്തിന്റെ ഈമാനാണ് നാം മനസ്സിലാക്കേണ്ടത്. മഹാനായ ഉഹുദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഉഹുദിന്റെ രണാംഗലത്തിൽ വെച്ചുകൊണ്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഉഹുദിന്റെ രണാംഗലത്തിൽ അതാ ചീരിപ്പാഞ്ഞു വരുന്ന അമ്പുകള് സ്വന്തം ശരീരം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലയം തീർത്തുകൊണ്ട് ആ അമ്പുകൾ സ്വശരീരത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും സംഭവിക്കാതെ പ്രവാചകന്റെ കാവല് നിൽക്കുന്ന, പ്രവാചകന് പ്രൊട്ടക്ഷൻ നിൽക്കുന്ന സ്വഹാബത്തുൽ കിറാമിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തുശ്രിഫ യുസീബുക സഹ്മു മിൻ സിഹാമിൽ ഖൗമി. അല്ലാഹുവിന്റെ റസൂലെ, ശത്രുക്കളുടെ ഒരു അമ്പ് പോലും താങ്കൾക്ക് ഏൽക്കുകയില്ല. റസൂലെ, എൻ്റെ നെഞ്ചുണ്ട് താങ്കളുടെ നെഞ്ചിൻ്റെ താഴെ. ആ എൻ്റെ നെഞ്ചിലേക്ക് അമ്പേറ്റതിന് ശേഷമല്ലാതെ, എൻ്റെ മരണത്തിന് ശേഷമല്ലാതെ പ്രവാചകരെ അങ്ങയുടെ ശരീരത്തിലേക്ക് ഒരു അമ്പ് തറക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് മഹാനായ സ്വഹാബി അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നോക്കൂ, ഉഹുദിന്റെ രണാംഗലത്തിൽ അവിടെ ഉണ്ടായ ഒരു സംഭവം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, ഉഹുദ് യുദ്ധത്തിൽ വഫാത്തായി എന്ന് ശത്രുക്കള് ഒരു കിംവദന്തി പടർത്തുകയാണ്. റസൂലുള്ള വഫാത്തായി എന്ന് അവരെ അങ്ങനെ വദന്തി പടർത്തിയപ്പോൾ ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഒരു സഹാബ വനിത ഓടി വരികയാണ്.
സ്വഹാബ് അവൻ ഇത് ഓടി വരികയാണ്. അപ്പോഴാണ് അവരോട് ഒരാൾ പോയി പറയുന്നത്, നിങ്ങളുടെ ഭർത്താവ് യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ മക്കള് ഈ യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ആ സ്ത്രീ അതൊന്നും കേൾക്കാൻ തയ്യാറില്ല. അവിടെ കൊന്നുമല്ല ആ സ്ത്രീ ശ്രദ്ധിക്കുന്നത്. ആ സ്ത്രീയുടെ ചോദ്യം, എന്റെ റസൂലിന് എന്ത് സംഭവിച്ചു, എന്റെ റസൂലിന് ജീവിച്ചിരിപ്പുണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് അവരന്വേഷിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സ്ത്രീ അവര് സന്തോഷിക്കുകയാണ് ചെയ്തത്. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച സ്വഹാബ വനിതകൾ ഇങ്ങനെയായിരുന്നു സഹോദരന്മാരെ. സ്വന്തം മക്കളെക്കാൾ കൂടുതൽ, സ്വന്തം ഭാര്യയെ, സ്വന്തം ഭർത്താവിനേക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ റസൂലിനെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചിന്തിച്ച വ്യസനപ്പെട്ട ബേജാരായ സ്വഹാബ വനിതമാർ അള്ളാഹുവിന്റെ റസൂലിനെ സംരക്ഷണം, അള്ളാഹുവിന്റെ റസൂൽ സുരക്ഷിതനാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഏറ്റവും സന്തോഷിച്ച രംഗങ്ങളാണ് ഉഹദ് യുദ്ധത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ഉഹദ് യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ സഹാബിയുടെ മഹാനായ അനസ് റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ 80 വെട്ടും കുത്തും മുറിവുമുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്രയേറെ സ്നേഹിച്ചവരായിരുന്നു സഹാബത്തുൽ കിറാം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ ഖുറൈശികളുടെ പ്രതിനിധിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിച്ച ഖുറൈശികളിൽപ്പെട്ട ഉർവത്ത് ബിൻ മസ്ഊദ് എന്ന് പറയുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ട് 1400 പരം വർഷങ്ങൾ കഴിഞ്ഞു. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകനെ സ്നേഹിക്കുക എന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കലാണ്, അഥവാ നമ്മുടെ ജീവിതത്തിൽ ആ പ്രവാചകൻ്റെ ചര്യകൾ പകർത്തലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, മൻ അഹബ്ബ സുന്നത്തീൻ, എൻ്റെ സുന്നത്ത് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചവനാണ്. വമൻ അഹബ്ബനി, എന്നെ ആര് ഇഷ്ടം വെച്ചോ, കാന മഈ ഫിൽ ജന്ന, അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ മറ്റുള്ളവരുടെ വാക്കുകളേക്കാൾ പ്രാധാന്യപൂർവ്വം പരിഗണിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ പരിപൂർണത എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പ്രവാചകൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു, ആ പ്രവാചകൻ്റെ സംസ്കാരം എങ്ങനെയായിരുന്നു, ആ പ്രവാചകൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള ആ ഒരു സുന്നത്തിലേക്ക്, ആ ഒരു സ്നേഹത്തിലേക്കാണ് വിശ്വാസികളെ നാം മടങ്ങേണ്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം നമ്മോട് ഉപദേശിക്കുന്നുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന ആളുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിധികർത്താവായി സ്വീകരിക്കുന്നതിന് പകരം ഖുറൈശികളായ ആളുകളിലേക്ക്, അവരുടെ താഗൂത്തുകളിലേക്ക് അവരുടെ പരാതികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറയാൻ വേണ്ടി വിധികർത്താക്കളായി അവരെ സ്വീകരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ ആ വിഭാഗത്തെ എതിർത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഫലാ വറബ്ബിക്കാം ഇല്ല, നിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം, ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഉണ്ടായ ഭിന്നതയിൽ, ആ ഭിന്നതയുടെ കാര്യത്തിൽ അവർ നിന്നെ വിധികർത്താവാക്കുകയും അതുപോലെ തന്നെ പ്രവാചകരെ നിങ്ങൾ അവർ വിധികർത്താവായി സ്വീകരിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ വിധിച്ച വിധിയിൽ പൂർണ്ണമായി അവരെ ആ വിധിയെ ഉൾക്കൊള്ളുകയും സമ്മതിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നത് വരേക്കും അവരൊരാളും തന്നെ വിശ്വാസികളാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുന്നിസായിലൂടെ
അള്ളാഹു പഠിപ്പിക്കുകയാണ്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി സല്ലം ജീവിച്ചിരിക്കുന്ന കാലത്തിൽ പ്രവാചകനെ ഹാക്കിമായി വിധികർത്താവായി സ്വീകരിക്കാതെ മറ്റുള്ള ആളുകളിലേക്ക് അവർ നീങ്ങിയപ്പോൾ അള്ളാഹുന്റെ ഖുർആൻ അതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചു. അവളുടെ ഈമാൻ, അവളുടെ വിശ്വാസം പൂർണ്ണമല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകള് മുറുകെ പിടിച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയുണ്ടായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയുണ്ടായി, ലാ തത്റൂനി കമാ അത്റത്തിന് നസാര ഇബ്നു മർയമ ഫഇന്നമാ അന അബ്ദുഹു ഫഖൂലു അബ്ദല്ലാഹി വറസൂലും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ക്രൈസ്തവരെ, മറിയമിന്റെ മകനെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. തീർച്ചയായും ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂല്, അതുപോലെ അള്ളാഹുവിന്റെ അടിമ എന്ന് നിങ്ങൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞുകൊള്ളുവേൻ എന്ന് ഇമാം ബുഖാരിയുടെ ഹദീസിൽ നമുക്ക് കാണാം. മഹാ ക്രിസ്ത്യാനികളായ ആളുകൾ, ജൂത ക്രിസ്ത്യാനികൾ അവരവരുടെ പ്രവാചകന്മാരെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്താൻ പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇന്ന് മദ്ഹ് എന്ന പേരിൽ പ്രവാചകനെ പുകഴ്ത്തി അള്ളാഹുവിനേക്കാളും വലിയ സ്ഥാനം നൽകുന്ന ഒരു സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രവാചകൻ അന്ന് പഠിപ്പിച്ചത്, നിങ്ങൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്താൻ പാടില്ല. അത് പിന്നീട് അത് ആരാധനയിലേക്ക് നീങ്ങിയതാണ്. ആ ഒരു അവസ്ഥ എന്റെ സമുദായത്തിൽ ഉടലെടുക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങൾ എന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈസാ നബിന്റെ കൗമ് പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്താൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നുള്ള സന്ദേശങ്ങൾ നാം പൂർണ്ണമായും ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം തന്നെ പ്രവാചകൻ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് വിരോധിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഇന്ന് ഈ പരിപാടി നാം ഇവിടെ സംഘടിപ്പിച്ചതും അതിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ റസൂൽ എതിർത്ത കാര്യങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയമില്ലാത്ത കാര്യങ്ങൾ, അവിടുത്തെ സഹാബത്തുൽ കിറാമിന് പരിചയമില്ലാത്ത കാര്യങ്ങൾ, അത് ഇസ്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് നടപ്പിൽ വരുത്തുമ്പോൾ, അത് പ്രചാരണത്തിൽ വരുത്തുമ്പോൾ അതിനെതിരിൽ സംസാരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിനോടുള്ള സ്നേഹമാണ്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവർ ധാരാളമായി സ്വലാത്ത് ചെല്ലേണ്ട ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പറഞ്ഞ കാര്യമാണ് റസൂലിന്റെ മേൽ സ്വലാത്ത് ചെല്ലണം. അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചെല്ലേണ്ട ആളുകളാണ്, അവരാണ് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ആളുകൾ. അള്ളാഹുവിന്റെ മലക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് നിങ്ങളും വിശ്വാസികളായ ആളുകളെ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന് മേൽ സ്വലാത്ത് ചൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആന്റെ ആയത്തുകള് ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് മാല മൗലൂദുകൾക്ക് നബി ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവുകൾ ഉണ്ടാക്കുന്ന ആളുകള് അവർ വാദിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് മൗലൂദ് കഴിക്കാനുള്ള തെളിവ്. മൗലൂദ് കഴിക്കാനുള്ള വലിയ തെളിവായിക്കൊണ്ട് ഈ ആയത്തിന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് സഹാബത്തുകൾ പോയി ചോദിച്ചു, റസൂലെ, അങ്ങയോട് സലാം പറയാൻ ഞങ്ങൾക്കറിയാം. നാം അത്തഹിയാത്തിൽ സലാം പറയാറുണ്ട്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു. പക്ഷേ എങ്ങനെയാണ് റസൂലെ, അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞുകൊടുത്തു, നാം സാധാരണ നമസ്കാരത്തിൽ പാരായണം ചെയ്യാറുള്ള ഇബ്രാഹീമിയ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് തുടങ്ങുന്ന ആ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരന്മാരെ, ഇതും മൗലിദിന് തെളിവായിക്കൊണ്ട് മുസ്ലിയാക്കന്മാര് പറയാറുണ്ട്, പ്രചരിപ്പിക്കാറുണ്ട്. അടിസ്ഥാനപരമായി ഒരു തെളിവുമില്ലാത്ത ഒരു കാര്യത്തിന്
ഇത്തരത്തിലുള്ള ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറയാറുണ്ട്. നാം മനസ്സിലാക്കണം സഹോദരന്മാരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ലളിതമായ ദീനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് പൂർണ്ണമാക്കിയിട്ടുണ്ട്. اليوم اكملت لكم دينكم واتممت عليكم نعمتي ورضيت لكم الاسلام دينا سوره المائده 4 വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർണ്ണമാക്കിയിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ച ആ ദീനിൽ പുതുതായി ഒരു കാര്യം എന്തിനാണ് നാം കൂട്ടിച്ചേർക്കേണ്ടത്? ദീൻ പൂർണ്ണമാണ് എന്ന് പറയുമ്പോൾ ആ ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുൽ കിറാം ചെയ്തത് മാത്രമാണ്, പ്രവാചകൻ പഠിപ്പിച്ചതാണ് സഹാബത്ത് ചെയ്തിട്ടുള്ളൂ, അത് മാത്രമാണ് ദീനാവുകയുള്ളൂ. ഉത്തമ നൂറ്റാണ്ടുകാരായ 3 നൂറ്റാണ്ടുകള് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ഏറ്റവും നല്ല നൂറ്റാണ്ടാണ് എന്ന് പ്രഖ്യാപിച്ച ആ 3 നൂറ്റാണ്ടുകൾ ആ നൂറ്റാണ്ടുകളിൽ ജീവിച്ച ആളുകൾ അവരെങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കാനേ നമുക്ക് അനുവാദമുള്ളൂ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് വിശദീകരിച്ചെടുത്ത് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞാൽ വഹുവൽ ഇസ്ലാം, അത് ഇസ്ലാമാണ്, ഇസ്ലാം പൂർണ്ണമായി എന്നാണ് അർത്ഥം. അഖ്ബറല്ലാഹു ബിനബീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുഅ്മിനൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനും അതുപോലെ തന്നെ ലോകത്തുള്ള സകലമാന സത്യവിശ്വാസികൾക്കും അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അന്നഹു അക്മലുൽഹുമുൽ ഈമാൻ, തീർച്ചയായും അവരുടെ ഈമാൻ പൂർണ്ണമായിട്ടുണ്ട്. ഫലാ യഹ്താജൂന ഇലാ സിയാദത്തിൻ അബദ, അതിലേക്ക് ഒരിക്കലും തന്നെ ഒരു പുതിയ കാര്യം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ആവശ്യം അതിലേക്ക് വരുന്നില്ല. അതിൽ നിന്നും ഒന്നും കുറച്ചു കളയാനില്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദീനിനെ പൂർണ്ണമാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും വെറുക്കാൻ പാടില്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദീനിനെ നമുക്ക് തൃപ്തിപ്പെട്ടു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. നമുക്ക് ആവശ്യമുള്ളതൊക്കെയും ആ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ എന്തെല്ലാം കാര്യം ആവശ്യമുണ്ടോ റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണാം, ഇന്നഹു ലൈസ ഷൈഉൻ യുഖരീബുകും മിനൽ ജന്ന, സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ സ്വർഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന അടുപ്പിക്കുന്ന ഒരു കാര്യവും പ്രവാചകൻ ഉപേക്ഷിച്ചിട്ടില്ല. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് നരകത്തിലേക്ക് ഒലൈസ ഷൈഉൻ യുഖരീബുകും മിനൽ നാർ, നരകത്തിലേക്ക് അകറ്റുന്ന ഒരു കാര്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരാതെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ടും ആ റസൂല് പഠിപ്പിക്കാത്ത ഒരു പുതിയ കാര്യം കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ പ്രവാചകനെ നാം വഞ്ചകനാക്കുകയാണ്. പ്രവാചകൻ തൻ്റെ ദൗത്യത്തെ തൻ്റെ പ്രബോധന ദൗത്യം കൃത്യമായി നിർവഹിച്ചിട്ടില്ല എന്ന് നാം വാദിക്കുകയാണ് ചെയ്യുന്നത്. സഹോദരന്മാരെ, ഇമാം മാലിക് പറഞ്ഞതുപോലെ ഇസ്ലാം ദീനിൽ ഒരാൾ പുതിയ ഒരു ബിദഅത്ത് കൊണ്ടുവരികയാണ്, അതിനവൻ നോക്കിക്കാണുന്നത് നല്ലതല്ലേ അല്ലെ? ഇന്നത്തെ മൗലിദിന്റെ അവസ്ഥ അതാണ്. പ്രവാചകനെ സംബന്ധിച്ച് നല്ലത് പറയുകയല്ലേ, മദഹ് പറയുകയല്ലേ, നാലാളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയല്ലേ ചെയ്യുന്നത് എന്നിങ്ങനെ അത് നല്ലതല്ലേ എന്ന് നോക്കിക്കൊള്ളുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ട കാര്യം, ഫഖദ് സമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യ നിർവഹണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചന കാണിച്ചു എന്ന് വാദിക്കുന്നതിന് തുല്യമാണ് എന്നാണ് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത്. നോക്കൂ സഹോദരന്മാരെ, ഈ മദ്ഹബിന്റെ ഒരു ഇമാമിങ്ങൾ പോലും അള്ളാഹുന്റെ റസൂലിന്റെ മൗലിദ് കഴിക്കണമെന്ന് പ്രഖ്യാപിച്ചവരെല്ലാം, പറഞ്ഞവരെല്ലാം, എഴുതി വെച്ചവരെല്ലാം പിൽക്കാലത്ത് വന്ന ആളുകള് ഈ മൗലിദാഘോഷം തുടങ്ങിയ ആളുകളാണ്. നമുക്കറിയാം ആരാണ് ഈ മൗലിദാഘോഷത്തിന്റെ തുടക്കം കുറിച്ചത്. തടവ മൗലവി എഴുതി വെച്ച ബൈത്തിൽ തന്നെയുണ്ട്, 3 നൂറ്റാണ്ടുകാലം ഈ മൗലിദ് ഉണ്ടായിരുന്നില്ല. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാം, അത് ഹിജറ 300-ന് ശേഷം വന്നതാം. 3 നൂറ്റാണ്ടുകൾ കാലം ഹിജറ 3 നൂറ്റാണ്ടുകൾ കാലം അല്ലാഹുവിന്റെ റസൂല് ഏറ്റവും ഖൈറായ ഉമ്മത്തായി പഠിപ്പിച്ച ആ 3 നൂറ്റാണ്ടുകളിൽ മൗലിദില്ല. പിന്നെ എങ്ങനെയാണ് മൗലിദ് ഉണ്ടായത്? ഈ 3 നൂറ്റാണ്ടിന് ശേഷം പിന്നെ എങ്ങനെ വഹി ഇറങ്ങിയോ ആയത്തിറങ്ങിയോ നാം ആലോചിക്കേണ്ട കാര്യമല്ലേ?
അതിനുശേഷമാണ് മുദഫർ എന്ന് പറയുന്ന രാജാവ് ഫാത്തിമിയ ഖിലാഫത്തിൽ ഷിയാക്കളുള്ള കാഫിരുകളും അതുപോലെ തന്നെ ഷിയാക്കളും അടങ്ങുന്ന ആ ഭരണകൂടത്തിലാണ് മുദഫർ രാജാവാണ് ആദ്യമായി കൊണ്ട് ഈ മൗലിദിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അടിസ്ഥാനപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിശുദ്ധമായ ദീനിൽ രണ്ട് ആഘോഷങ്ങൾ മാത്രമേ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. രണ്ട് പെരുന്നാൾ ആഘോഷങ്ങൾ മാത്രമാണ് ഈ ദീനിലുള്ളൂ. മൂന്നാമത്തൊരു ആഘോഷം അതിലേക്ക് ചേർക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം ദീന് പരിപൂർണമാണ്. രണ്ട് ആഘോഷങ്ങള്, രണ്ട് പെരുന്നാളിനെ സംബന്ധിച്ച് അള്ളാഹുന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പെരുന്നാൾ ദിവസത്തിന്റെ സുന്നത്തുകളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചെന്നു, പെരുന്നാൾ ദിവസം വിശ്വാസികൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെ സംബന്ധിച്ച് അള്ളാഹുന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തേ മൗലിദിനെ സംബന്ധിച്ച് ആ മൗലിദ് ദിവസം അതല്ലെങ്കിൽ പ്രവാചകന്റെ ജന്മദിവസം എന്താണ് ചെയ്യേണ്ടത്, അന്നത്തെ സുന്നത്തുകൾ എന്തൊക്കെയാണ്, അന്നെന്തൊക്കെ കാര്യങ്ങൾ കർമ്മങ്ങൾ നിർവഹിക്കണം എന്നിവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്തത് എന്തുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു തന്നില്ല, സഹാബത്ത് എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നില്ല, അത് ദീനിലില്ലാത്ത കാര്യമായതുകൊണ്ടാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നബിദിനാഘോഷം എന്ന് പറയുന്നത്, മൗലിദാഘോഷം എന്ന് പറയുന്നത് അതിന് യാതൊരു തരത്തിലുള്ള പ്രമാണങ്ങളോ യാതൊരു തരത്തിലുള്ള തെളിവുകളോ അള്ളാഹുന്റെ ദീനിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. മൗലിദ് ദുബായിലുണ്ട്, സൗദിയിലുണ്ട്, ജപ്പാനിലുണ്ട് എന്ന് പറയുന്ന ആളുകൾ അള്ളാഹുന്റെ കിതാബിലുണ്ടോ എന്നും കൂടി തെളിയിക്കേണ്ട ബാധ്യത അവർക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പുത്തനാചാര്യങ്ങൾ ഓരോന്നോരോന്നായി ദീനിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിന്റെ ദീനിന്റെ സുന്നത്തുകൾ, ആ സുന്നത്തുകൾ ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരന്മാരെ, മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ പണ്ഡിതൻ ഇബ്രാജുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയാണ് എന്താണ് മൗലിദാഘോഷത്തെ സംബന്ധിച്ചുള്ള വിധി എന്ന്. മഹാനവലുകൾ വളരെ നസ്സായി കൊണ്ട് മറുപടി പറഞ്ഞു, മൗലിദിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് ബിദ്അത്താണ്, പുത്തനാശയമാണ്. لم تنقل عن احد من السلف الصالح من القرون الثلاثه മൂന്ന് നൂറ്റാണ്ടുകൾ, 300 വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ 300 വർഷക്കാലം ജീവിച്ച ഒരൊറ്റ സഹാബത്തിനോ ആ സഹാബികൾക്ക് ശേഷം വന്നവർക്കോ അത് പരിചയമില്ലാത്തതാണ്, അവർക്കറിയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ആ പ്രവാചകനും സഹാബത്തും പോയ സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് അസ്ലു അമലിൽ മൗലിദ് ബിദ്അത്തുൻ, ബിദ്അത്താണ് ഈ മൗലിദിന്റെ അസ്ലു എന്ന് പറയുന്നത്, അത് ബിദ്അത്താണ്. അതൊരിക്കലും തന്നെ ഒരു സഹാബിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ശേഷം 30 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സഹാബത്ത് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും ഖുലഫാ റാഷിദീങ്ങൾ ഈ ലോകത്ത് ഭരണം നടത്തിയിട്ടുണ്ട്. ഒരൊറ്റ ഖലീഫ പോലും ഇന്ന് എന്റെ റസൂലിന്റെ ജന്മദിനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രത്യേകമായ ഇബാദത്ത് അവർ നടത്തിയിട്ടില്ല, ഒരു പ്രത്യേകമായ ഒരു ഭക്ഷണദാനം അവർ നടത്തിയിട്ടില്ല. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം പ്രവാചകൻ ജീവിച്ചിട്ടുണ്ട്. അതിൽ 22 വർഷം പ്രവാചകന്റെ ജന്മദിനം വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ജന്മദിനത്തിന് സഹാബത്തെ ഇന്നെന്റെ ജന്മദിനമാണ്, അതുകൊണ്ട് നമുക്കൊന്ന് ആഘോഷിക്കാം, നമുക്കൊന്ന് ഭക്ഷണമുണ്ടാക്കി വിതരണം ചെയ്യാം എന്ന് മനസ്സിലാക്കി റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ടോ സഹോദരന്മാരെ? ഉണ്ടെങ്കിൽ റസൂലുള്ളാഹിക്ക് ശേഷം വന്ന സഹാബത്ത് അവരത് നടപ്പിൽ വരുത്തില്ലേ? അവര് നമുക്കത് പറഞ്ഞു തരില്ലേ? എന്തുകൊണ്ട് ഇത് ദീനിലില്ല? അവരാരും ഇത് മനസ്സിലാക്കിയിട്ടില്ല, അവരാരും തന്നെ ഇത് കണ്ടിട്ട് പോലുമില്ല, അവർക്കാർക്കും തന്നെ ഈ സംഭവത്തെ സംബന്ധിച്ച് അറിയുക പോലും തന്നെ ഇല്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. പ്രവാചകന്റെ വഫാത്തിന് ശേഷം അള്ളാഹുന്റെ റസൂലിന്റെ ഭാര്യമാര് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ഒരുപാട് വർഷക്കാലം ജീവിച്ചിട്ടുണ്ട്. ഇന്ന് എന്റെ റസൂലിന്റെ ജന്മദിനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെന്തെങ്കിലും ദീനിൽ പുതിയ കാര്യങ്ങൾ, ദീനിൽ വല്ല ഇബാദത്തുകൾ, വല്ല സന്തോഷ പ്രകടനങ്ങൾ അവർ നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കുമോ സഹോദരന്മാരെ? ഒരിക്കലുമില്ല. ഇതിൻ്റെയൊക്കെ അപകടം എന്ന് പറയുന്നത് ചില ആളുകളെങ്കിലും ചിന്തിക്കാറുണ്ട്, എന്താണ് ഇതിൻ്റെയൊക്കെ കുഴപ്പം, നല്ലതല്ലേ, പ്രവാചകന്റെ സംബന്ധിച്ച് പറയുകയല്ലേ,
മധു പറയുകയല്ലേ എന്ന് വാദിക്കുന്ന ആളുകൾ ചിന്തിക്കുന്ന ആളുകളുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ മൗലിദിലുള്ളത്, എന്താണ് ഈ മൗലിദ് കിതാബുകളിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത്. 113, 222, 333, 444 എന്ന് തുടങ്ങുന്ന മൗലൂദ് കിതാബുകളിൽ ഏടുകളിൽ ഖുർആനിനേക്കാൾ വലിയ സ്ഥാനം നൽകിക്കൊണ്ട് മൗലൂദ് കിതാബുകളിൽ മൗലൂദ് കിതാബുകൾ മേലെ വെക്കുന്ന ഉമ്മമാരുണ്ട് സഹോദരന്മാരെ. നാം ആലോചിക്കേണ്ടത് അള്ളാഹുവിന്റെ ഖുർആനേക്കാൾ വലിയ സ്ഥാനം നൽകിക്കൊണ്ട് ആദരിക്കുന്ന ആ മൗലൂദ് കിതാബുകളിൽ എന്താണ് അതിലുള്ളത്. അതിലുള്ള അറബി വാക്കുകള്, അതിലുള്ള പദ്യങ്ങള്, അതിലുള്ള ഗദ്യപദ്യ മിശ്രങ്ങള് ഒന്ന് പരിശീലിച്ചാൽ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികളാണ്, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികളാണ്. ഇൽതഖബതു അലൽ ഖതാം ഗൈറ ഹസരിം വഅദത് ലക അഷ്കു ഫീഹി യാ സയ്യിദി യാ ഖൈറൻ നബീ. അല്ലാഹുവേ, ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, റസൂലേ ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ പാപങ്ങൾ പേറി ജീവിച്ചവനാണ്. ലക അഷ്കു ഫീഹി യാ പ്രവാചകരെ, അങ്ങയോടിതാ ഞാൻ എൻ്റെ പ്രയാസങ്ങള്, ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകള് അങ്ങയുടെ മുമ്പിൽ ഞാൻ ഇതാ സമർപ്പിക്കുകയാണ്. ആരോട്? സയ്യിദിയ ഖൈറൻ നബീ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ പോലും അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പ്രയാസഘട്ടങ്ങളിൽ, പ്രയാസം അനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ യാ അല്ലാഹ്, അല്ലാഹുമ്മ എന്ന് വിളിച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായത്തിന്റെ കൗമിന്റെ അവസ്ഥയാണ്, ആ റസൂലിനോട് തന്നെ നേരിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ മൗലൂദ് കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ധാരാളം കെട്ടുകഥകളാണ് അതിലുണ്ടാക്കി വെക്കപ്പെട്ടിട്ടുള്ളത്. ഏതോ ഒരു തമിഴ്നാട്ടുകാരനായ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയ ആ കിതാബിനെയാണ് ഇവർ വലിയ മഹത്വവൽക്കരിച്ചുകൊണ്ട് കൊണ്ടു നടക്കുന്നത്. സഹോദരന്മാരെ, അധികാരങ്ങളാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റുള്ള മതസ്ഥർ അവരാഘോഷിക്കുന്ന ആഘോഷങ്ങളും മുസ്ലിമീങ്ങളായ ചില ആളുകൾ കടമെടുത്തുകൊണ്ട് അവർ ദീനിലേക്ക് കൂട്ടിച്ചേർത്ത കർമ്മമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാം, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഒരാൾ ഏതെങ്കിലും ഒരു ജനതയോട് സാമ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ക്രിസ്ത്യാനികളും December 25 വരുമ്പോൾ അവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ആ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളായ ആളുകളും ചിന്തിക്കുകയാണ്, നമ്മുടെ നബിയുടെയും ജന്മദിനം ആഘോഷിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമായിക്കൊണ്ട് റബീഉൽ അവ്വൽ 12 വരുമ്പോൾ ആഘോഷിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം നാം ആരുടെ പാതയിലാണ് നമ്മുടെ നാം പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത്, ആരുടെ പാതയാണ് എന്ന് നാം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ലതത്തബിഅന്ന സുനന മൻ കാന ഖബലകും ശിബ്റം ബിശിബ്റം വദിറാഅം ബിദിറാഇൻ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളുടെ പാത പിന്തുടരുക തന്നെ ചെയ്യും, ചാണിന് ചാണായിക്കൊണ്ടും മുഴത്തിന് മുഴമായിക്കൊണ്ടും നിങ്ങളുടെ മുൻഗാമികളുടെ പാതകൾ നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും. ഹത്താ ലൗ ദഖലു ഹുജറ റബ്ബിൻ തബിഅതുഹും, ഏതുവരെ എന്ന് ചോദിച്ചാൽ ആ ആളുകൾ ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങളും പിന്നാലെ അതിലേക്ക് പോകാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. ഉടുമ്പിന്റെ മാളത്തിലേക്ക് എങ്ങനെയാണ് പോവുക എന്ന് ആലോചിക്കുകയില്ല. ആ രൂപത്തിൽ ജൂത ക്രിസ്ത്യാനികളെ നിങ്ങൾ പിന്തുടരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത് വളരെ യാഥാർത്ഥ്യമല്ലേ സഹോദരന്മാരെ? നമ്മുടെ മുമ്പിൽ വളരെ പകൽ വെളിച്ചം പോലെ പുലർന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമല്ലേ? ജൂതന്മാരും ക്രിസ്ത്യാനികളും അവർ ചെയ്യുന്ന സകല കർമ്മങ്ങളും ആഘോഷങ്ങളും ജന്മദിനാഘോഷങ്ങളും ഒക്കെയും മുസ്ലിങ്ങളായ ആളുകൾ കടമെടുത്തുകൊണ്ട് അവർ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സമുദായത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ബിദഅത്തുകൾ, ഇത്തരത്തിലുള്ള പുതിയ പുതിയ ആചാരങ്ങൾ ദീനിൽ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്
പുത്തനാശയങ്ങൾ ബിദാത്തുകൾ ദീനിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നല്ലാഹ ഹജബ തൗബതം അൻ കുല്ലി സാഹിബി ബിദഅത്തിൻ. ഓരോ ബിദഅത്തുകൾ ഈ സമുദായത്തിലേക്ക് കയറി വരുമ്പോൾ നാം മനസ്സിലാക്കണം, ഈ ബിദഅത്ത് കൊണ്ടുവരുന്ന ആളുകൾ, ഈ ബിദഅത്തിന്റെ ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ പ്രാർത്ഥനകൾ അല്ലാഹു തടഞ്ഞു വെക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവർ ആ ബിദഅത്ത് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് പിന്മാറുന്നത് വരേക്കും അവരൊരിക്കലും തന്നെ അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നില്ല. ഒരു പാപം ചെയ്യുന്നവൻ, ഒരു വ്യഭിചാരം ചെയ്യുന്നവൻ, അതല്ലെങ്കിൽ ഒരു കള്ളു കുടിക്കുന്നവൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിനൊരു കുത്തുണ്ട്, ഞാൻ ചെയ്തത് തെറ്റാണ്, ഇത് പാടില്ലാത്തതാണ് എന്ന ബോധ്യം അവനുണ്ട്. ഒരു പക്ഷേ അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവൻ ആ തെറ്റു മനസ്സിലാക്കിക്കൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് മടങ്ങാനുള്ള അവസരമുണ്ട്. പക്ഷേ ബിദഅത്ത് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതാണ്, കൂലി കിട്ടുന്നതാണ്, അല്ലാഹുവിന്റെ ദീനിൽ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ അവനൊരിക്കലും തന്നെ ആ ബിദഅത്തിൽ നിന്ന് പിന്മാറുകയില്ല. ആ ബിദഅത്തിൽ അവൻ ഉറച്ചു നിൽക്കും. അതിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടേ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് ഹൗദുൽ കൗസർ നൽകുന്നതാണ്. ആ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനുള്ള മഹാഭാഗ്യം ആഗ്രഹിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. പക്ഷേ അവിടെ എത്തുമ്പോൾ, പരലോകത്തെത്തുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത, അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിലില്ലാത്ത പുതിയ പുതിയ സലാത്തുകള്, പുതിയ പുതിയ ബിദഅത്തുകള്, പുതിയ ഇത്തരത്തിലുള്ള നൂതന കർമ്മങ്ങള് ചെയ്തുകൊണ്ട് മരണപ്പെട്ട് നാളെ പരലോകത്തിലെത്തുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് അവർക്ക് ഒരിക്കലും തന്നെ ഹൗദുൽ കൗസർ ലഭിക്കുകയില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആട്ടിയോടിക്കുമെന്നുള്ളതാണ്. ഫഖൂൽ ഇന്നഹു മിന്നി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയും, ആ മലക്കുകളോട് പറയും, അവരെന്നിൽപ്പെട്ടവരല്ലേ, എന്റെ ഉമ്മത്തല്ലേ അവരെന്ന് പറയുമ്പോൾ മലക്കുകൾ അവരോട്, റസൂലുള്ളാഹിനോട് പറയും, ഫയഖാലു ഇന്നക ലാ തദരി മാ ഹദസു ബഅദകം, പ്രവാചകരെ നിങ്ങൾക്കറിയില്ല നിങ്ങൾ മരണത്തിന് ശേഷം പരിശുദ്ധമായ ദീനിൽ പുതിയ പുതിയ കർമ്മങ്ങൾ, പുതിയ പുതിയ ബിദഅത്തുകൾ കൂട്ടിച്ചേർത്ത ആളുകളാണവർ എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹക്കൻ സുഹക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ദീനിനെ മാറ്റിമറിച്ച ആളുകളെ നിങ്ങൾ ദൂരെ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിയോടിക്കുന്ന ഏറ്റവും ഖേദകരമായിരിക്കുന്ന കാഴ്ചയാണ് പരലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് നാം ആലോചിക്കുക, നാം ചെയ്യുന്നത് അത് ദീനാണോ അല്ല എന്ന് ചിന്തിക്കാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പെങ്കിലും നാം നടത്തേണ്ടതുണ്ട് സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട്, നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി നൽകിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയ വിശുദ്ധമായ ഖുർആൻ ഇവിടെയുണ്ട്. ആ ഖുർആന്റെ വിശദീകരണം എന്നോളം പരിശുദ്ധമായ ഹദീസുകൾ നമ്മുടെ മുൻപിലുണ്ട്. ആ ഹദീസുകൾ പരിശോധിക്കാം, ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാം. അല്ലാഹുവിന്റെ ദീന് വളരെ എളുപ്പമാണ് സഹോദരന്മാരെ. എല്ലാ വർഷവും റബീഉൽ അവ്വൽ 12 വരുമ്പോൾ അന്ന് വലിയ ആഘോഷമാക്കുന്ന ആളുകള് നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റബീഉൽ അവ്വൽ 12 തന്നെയാണ് ജനിച്ചത് എന്നതിന്റെ വ്യക്തമായ തെളിവ് എവിടെയാണ് സഹോദരന്മാരെ? അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച മാസത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. റബീഉൽ അവ്വലാണോ റബീഉൽ ആഖറാണോ അഥവാ മറ്റു മാസങ്ങളാണോ എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച ആ ദിവസത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തിങ്കളാഴ്ചയാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നിട്ടുണ്ട്, ആ തിങ്കളാഴ്ച ദിവസമാണ് എന്ന് പ്രസവിക്കപ്പെട്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചെന്നിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വൽ 12 എന്ന് വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ആ പ്രവാചകൻ വഫാത്തായ ദിവസം, പ്രവാചകൻ ഈ ലോകത്തോട് വഫാത്തായ ദിവസം ഏതാണ് സഹോദരന്മാരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഏറ്റവും വലിയ ദുരന്തമാണ് ആ ദിവസം, ഏറ്റവും വലിയ ദുരന്തമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉസീബ അഹദുക്കും ബിമുസീബത്തിൻ, നിങ്ങളിൽ ഒരാൾക്ക് മുസീബത്ത് ഉണ്ടായാൽ, വല്ല പ്രയാസം ഉണ്ടായാൽ, ഫൽയുദ്ക്കർ മുസീബത്തഹു ബി, അവൻ എനിക്കുണ്ടായ മുസീബത്തൊന്ന് ആലോചിക്കട്ടെ.
അല്ലാഹുവിന്റെ റസൂലിക്ക് ഉണ്ടായ മുസീബത്ത് അവൻ ആലോചിക്കട്ടെ. അതാണ് ഏറ്റവും വലിയ മുസീബത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ലോകത്തോട് വഫാത്തായി എന്നുള്ളതാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ മുസീബത്ത്. ആ വഫാത്തായ ദിവസം സന്തോഷിക്കാൻ, അന്ന് ആചരിക്കാൻ എങ്ങനെയാണ് സഹോദരന്മാരെ നമ്മക്കൊണ്ട് സാധിക്കുക? അന്ന് എങ്ങനെയാണ് സന്തോഷിക്കാൻ സാധിക്കുക? ഇനി റബീഉൽ അവ്വൽ 12 തന്നെയാണ് പ്രവാചകൻ ജനിച്ചത് എന്ന് വെച്ചാൽ തന്നെ പ്രവാചകൻ എന്താണ് നമ്മെ പഠിപ്പിച്ചെന്നിട്ടുള്ളത്? ആ തിങ്കളാഴ്ച ദിവസത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞത് അന്നാണ് എന്നെ പ്രസവിക്കപ്പെട്ടത്, അന്ന് നോമ്പെടുക്കൽ സുന്നത്താണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുള്ളത്. ഇന്ന് അന്ന് ആഘോഷിക്കുന്ന ആളുകള് അന്ന് നോമ്പെടുത്തുകൊണ്ട് ആഘോഷിക്കാൻ അവർ തയ്യാറുണ്ടോ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് നബിദിനത്തിന് വിശുദ്ധ ഖുർആനിലോ അതുപോലെ തന്നെ ഹദീസിലോ ഒരു തെളിവുമില്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. ഇനിയോ തെളിവില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് ആയത്തുകൾ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് തെളിവുണ്ടാക്കിയ ആളുകളാണ് മുസ്ലിയാക്കന്മാരെന്ന് നാം മനസ്സിലാക്കണം. അതിൽപ്പെട്ട ഒരു ആയത്താണ് സൂറത്ത് യൂനിസിന്റെ ആയത്ത്, 58-ാമത്തെ ആയത്ത്. ഖുൽ ബിഫളലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. നബിയെ പറയുക, അള്ളാഹുവിന്റെ ഫളൽ കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. അതാണ് അവൾ സമ്പാദിച്ചുണ്ടാക്കുന്നതിൽ അവൾക്ക് ഏറ്റവും ഹൈറായത് എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ഈ ആയത്തിന് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇവിടെ ഫളൽ എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ റസൂലാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അള്ളാഹുന്റെ റസൂലിനെ കൊണ്ട് അള്ളാഹുന്റെ റസൂലിനെ മൗലിദ് കഴിക്കാമെന്ന് തെളിവിടിക്കുന്ന ആളുകളുണ്ട്. എവിടെയാണ് സഹോദരന്മാരെ ഈ ആയത്തിലെ മൗലിദ് ആഘോഷിക്കാനുള്ള തെളിവ് എവിടെയുണ്ട്? ഈ ആയത്ത് അല്ലാ ഫളൽ അഥവാ റഹ്മത്ത് എന്നതുകൊണ്ട് അല്ലാന്റെ റസൂൽ തന്നെയാണ് എന്ന് വെച്ചാൽ തന്നെ അവിടെ എവിടെയാണ് അന്ന് മൗലിദ് കഴിക്കാം, അന്ന് ആഘോഷിക്കാം, റബീഉൽ അവ്വൽ 12 പ്രവാചകന്റെ മൗലിദ് ഓതാൻ തെളിവ് എന്ന് എവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് ഞാൻ വെറുതെ പറഞ്ഞതെല്ലാം ഈ ആയത്തിന്റെ തൊട്ട് മുൻപുള്ള ആയത്തുകൾ നാം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്നുള്ളതാണ്. സൂറത്ത് യൂനിസിന്റെ 57-ാമത്തെ ആയത്ത് അതും നാം ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് ആയത്തിലുള്ളത്? യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഖദ് ജാഅതുക്കും, തീർച്ചയായും നിങ്ങൾക്ക് വന്നിരിക്കുന്നു, മൗഇലതു മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സദുപദേശങ്ങൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നു, വശിഫാഉ ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ മനസ്സിലുള്ള രോഗത്തിന് ശമനവും നിങ്ങൾക്ക് വന്നിരിക്കുന്നു, വഹുദം വറഹ്മത്തുൽ ആലമീൻ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് കാരുണ്യമാണ്, അവർക്കത് ഹുദയാണ്, സന്മാർഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചത് ഏതിനെ കുറിച്ചാണ്? വളരെ വ്യക്തമാണ്, ഖുർആനെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്. ഖുർആനെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വാസികൾക്ക് ഉപദേശമാണ്. അവളുടെ മനസ്സിലുണ്ടാകുന്ന രോഗങ്ങൾക്ക്, അവളുടെ മനസ്സിലുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക്, രോഗങ്ങൾക്കൊക്കെയും അത് ശിഫാ ആണ്, അതിൽ തർക്കമില്ല, വിശുദ്ധ ഖുർആന്റെ ആയത്താണ്. ഈ ആയത്ത് പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു പറഞ്ഞത്, ഖുൽ നബിയെ പറയുക, ബിഫളലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫളൽ കൊണ്ടും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. ഈ ആയത്തിനെ വിശദീകരിച്ചെടുത്തൊക്കെയും മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുവിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ഖുർആനും അല്ലാഹുവിന്റെ കാരുണ്യം റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമുമാണ് എന്ന് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഈ ഹദീസിനെ കണ്ട് മനസ്സിലാക്കിയ ആളുകളാണല്ലോ സഹാബത്തുൽ കിറാം. ഇവരാരെങ്കിലും ഒരാള് അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് കഴിക്കാൻ ഈ ആയത്ത് തെളിവാണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ സഹോദരന്മാരെ? എന്തിനാണ് വിശുദ്ധമായ ഖുർആന്റെ ആയത്തുകളെ ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് ഇല്ലാത്ത ബിദഅത്തുകൾക്ക് വേണ്ടി തെളിവിടിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് അനാചാരങ്ങള്, ഒരുപാട് ആയത്തുകളെ ദുർവ്യാഖ്യാനം നടത്തുന്ന ആളുകളുണ്ട്. ചില ആളുകൾ പറയും നബിദിനം എന്ന് പറയുന്നത് നല്ല ബിദഅത്താണ് എന്ന് വാദിക്കുന്ന ആളുകൾ എവിടെയാണ് സഹോദരന്മാരെ? ഓരോ ഖുതുബകളിലും പ്രവാചകന്റെ ഓരോ നസീഹത്തുകളിലും വളരെ കൃത്യമായി കൊണ്ട്
സമുദായത്തെ പഠിപ്പിച്ച കാര്യമാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ്, വഴികേടാണ് എല്ലാ വഴികേടുകളും. വകുല്ലു ളലാലത്തും ഫിന്നാർ, എല്ലാം അതിന്റെ പര്യവസാനം നരകത്തിലാണ് എന്ന് എത്രയെത്ര പ്രവാചകന്റെ ഉപദേശങ്ങളിൽ ഖുതുബകളിൽ വളരെ കൃത്യമായി പഠിപ്പിച്ച കാര്യമാണ്. കുല്ലു ബിദ്അത്തിൻ, എല്ലാ ബിദ്അത്തും നരകത്തിലാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എങ്ങനെയാണ് അതിൽ നല്ല ബിദ്അത്തുണ്ട്, അതിൽ ചീത്ത ബിദ്അത്തുണ്ട് എന്ന് എങ്ങനെയാണ് നമുക്ക് വേർതിരിക്കാൻ സാധിക്കുക? എല്ലാ ബിദ്അത്തുകളും നരകത്തിലാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വൈ നിറാഹൻ നാസു ഹസന, ജനങ്ങൾ അത് നല്ലതാണ് എന്ന് വിചാരിക്കട്ടെ, പക്ഷേ ബിദ്അത്തുകളൊക്കെയും അത് നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഹദീസിൽ നമുക്ക് കൃത്യമായി കാണാം. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ, ഇത്തരത്തിലുള്ള ഈ ജന്മദിന ആഘോഷങ്ങൾ ചില മുസ്ലിയാക്കന്മാർ ഇപ്പോൾ പ്രസംഗിച്ചു തുടങ്ങി. എന്താണ് പ്രസംഗിക്കുന്നത്? മക്കളുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല, മക്കളുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് ഘോരഘോരമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ. എന്നാൽ പ്രവാചകന്റെ ആഘോഷിക്കാൻ പറ്റുമോ? മനുഷ്യരുടെ, സാധാരണ മനുഷ്യരുടെ ജന്മദിനം പോലും ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് സഹോദരന്മാരെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റുക? അതിനെന്തെങ്കിലും മാതൃകയുണ്ടോ? പ്രവാചകന്റെ സ്വഹാബത്ത് അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? കൃത്യമായി കൊണ്ട് നാം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ബിദ്അത്തുകൾ കയറി വരുമ്പോൾ ഓരോ സുന്നത്തുകളുമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സുന്നത്തുകൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുന്നതിലൂടെയാണ് യഥാർത്ഥത്തിലുള്ള പ്രവാചക സ്നേഹമെന്ന് നാം തിരിച്ചറിയുക. ആ പ്രവാചക സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവേണ്ട കാര്യമാണ്. ഏതെങ്കിലും ഒരു മാസത്തിൽ മാത്രമല്ല, റബീഉൽ അവൽ മാത്രമല്ല, റബീഉൽ അവൽ ആയിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് മുജാഹിദുകളെ കണ്ടാൽ എന്തോ വലിയ ദേശത്തിലാണവർ, നമ്മളെ നോക്കുന്നത് വലിയ വെറുപ്പോടുകൂടിയാണ്, ഞങ്ങൾ എന്താണ് അവരെ ചെയ്തത്? അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഞങ്ങൾ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങളെ ഞങ്ങൾ തുറന്നു കാട്ടുന്നു, സമൂഹത്തിലേക്ക് തുറന്നു കാണിച്ചു കൊടുക്കുന്നു. അത് നമ്മുടെ ദൗത്യമാണ്. അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ മരണം വരേക്കും നാം അത് നിറവേറ്റിക്കൊണ്ടിരിക്കും. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനാണ്. ആരുടെയും കുത്തകയല്ല, ആരുടെയും അവകാശമല്ല, റസൂലുള്ളാഹിന്റെ ദീനാണ്. അത് തുറന്നു കാട്ടുക നമ്മുടെ ബാധ്യതയാണ്. ദഅവത്ത് എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. അത് നാം നിറവേറ്റുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് യഥാവിധി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട്, ആ റസൂലിന്റെ സുന്നത്ത് വെറുകെ പിടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മഹാഭാഗ്യം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ആ തിരു കൈകൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള മഹാഭാഗ്യം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله